അസ്സലാം വലൈക്കും. പച്ചസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് ഉള്ളത്. രാവിലെയോ വൈകിട്ടോ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. രണ്ട് മുട്ടയും ഒരു നേന്ത്രപ്പഴം ഒരു സ്ലൈസ് ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വാ, ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മുട്ട ഉടച്ച് ഒഴിച്ചു കൊടുക്കുക. രണ്ട് മുട്ട ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണേ. ഞാനിതിൽ ഫസ്റ്റ് ഒരു മുട്ടയും രണ്ടാമത് വീണ്ടും ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വേണ്ട, ഞാൻ ആദ്യം കരുതി ഒരു മുട്ട റെഡിയാക്കി എടുക്കാം, പിന്നെ രണ്ട് മുട്ടയാക്കിയതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ കലക്കിയെടുക്കണം, മുട്ട നല്ലതുപോലെ ഉടച്ചെടുക്കണേ. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടണം. അതുവരെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. മുപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടി കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒറ്റ ഡ്രോപ്പ് വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുക. വാനില എസെൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്ക ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡാണ്, ഒരു സ്ലൈസ് ബ്രെഡ് നല്ലതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുക്കാം. കൈകൊണ്ടല്ലെങ്കിൽ മിക്സിയിലും പൊടിച്ചെടുത്താൽ മതിയാവും. ഞാൻ ഇപ്പോൾ കൈകൊണ്ട് പൊടിച്ചെടുത്തതാണ്, ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്, ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഒഴിവാക്കിയിട്ട് തേങ്ങ മാത്രം ചേർത്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു മുട്ട കൂടെ ഉടച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു മുട്ടയിൽ ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇത് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ രണ്ട് മുട്ട ഉടച്ച് ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ കലക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു തുള്ളി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയി. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാനിലാണോ റെഡിയാക്കി എടുക്കുന്നത് ആ പാൻ എടുത്ത് ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഏകദേശം 1.5 ടീസ്പൂണോളാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേ. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം നേരെ പകുതിയാക്കിയിട്ട് വീണ്ടും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതുപോലെ ഇത് നിരത്തി വെച്ച് കൊടുക്കുക. പഴുത്ത നല്ല പഴുത്ത പഴമാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുമേ. ഈ അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ വെറും 1 ടീസ്പൂൺ ഓയിലാണേ ഉപയോഗിച്ചിട്ടുള്ളൂ. എണ്ണയുടെ അളവ് വളരെ കുറവായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന്. ബ്രെഡ് ഇടാൻ താല്പര്യമില്ലാത്തവർ ബ്രെഡ് ഒഴിവാക്കിയിട്ട് തേങ്ങയും മുട്ടയും ചേർത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ പഴമൊക്കെ നിരത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇതിന് മുകളിലോട്ടായിട്ട് ഈ കൂട്ടൊഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഈ പഴത്തിനെ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഈ കൂട്ട് ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും, കണ്ടോ ഇതുപോലെ. ഇതിൽ ചേർത്ത മധുരമൊക്കെ പാകത്തിലുള്ള മധുരമാണ്, ഒരുപാട് മധുരമൊന്നുമില്ല. ഇതിൽ കുറയ്ക്കരുത് മധുരം, നിങ്ങൾ മധുരപ്രേമികളാണെങ്കിൽ അല്പം കൂട്ടിയെടുത്താലും ഇത് കുറയ്ക്കരുത്, ഇത് പാകത്തിലുള്ള മധുരമാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടുവേ. സിമ്മിലിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കണേ, ഇല്ലെങ്കിൽ പഞ്ചസാര കേരമലാകുന്നതല്ലേ, ആ സമയത്ത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാനിലോട്ടേക്ക് അല്പം, അതായത് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഈ അപ്പം തിരിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടത് വെളിച്ചെണ്ണയാണ്. പശുവിൻ്റെയോ വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ, പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അല്പസമയം കൂടെ ഇതുപോലെ വെച്ചേക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക്, അതായത് സേവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ല, സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ റെസിപ്പി? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് ഇതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണേ. കണ്ടില്ലേ, അടിപൊളിയല്ലേ നമ്മളെ റെസിപ്പി?
ചൂടോടുകൂടെ കഴിക്കണം. അതുപോലെ വൈകുന്നേരം സ്കൂൾ വിട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ചായ തിളക്കുന്ന സമയം മതി ഇത് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.